എസ് കെ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ഖാല മൻ യുറിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ സയ്യിദന മുഹമ്മദിൻ നബിയിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമനി തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദു. ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകൃത മദ്രസകളിലെ ഏഴാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട ഫിഖുമായിട്ടാണ്. ഇതിലെ മിക്ക പാഠങ്ങളും ആവർത്തന പാഠങ്ങളാണെങ്കിലും, അതായത് താഴെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചതാണെങ്കിലും പഠിക്കാത്ത പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ വിശദീകരണങ്ങളൊക്കെ നൽകി നല്ല നിലക്ക് പ്രതിപാദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തോഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പാഠം ഒന്ന്, അത്വഹാറത്തു. ത്വഹാറത്ത് എന്നുള്ളതാണ്. എന്താണ് ത്വഹാറത്ത്? ത്വഹാറത്തിന് രണ്ട് വിധം അർത്ഥമുണ്ട്. ഒന്ന് ഭാഷാർത്ഥം, മറ്റൊന്ന് ശരഇയായ അർത്ഥം. എന്താണ് ഭാഷാർത്ഥം? ത്വഹാറത്തിന് യഥാർത്ഥത്തിൽ പറയുന്ന അർത്ഥം, ത്വഹാറത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം, അതാണ് ഭാഷാർത്ഥം. എന്താണത്? വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക എന്നൊക്കെയാണ്. വൃത്തി, ശുദ്ധി. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മ്ലേച്ഛ വസ്തുക്കൾ തൊട്ട് വൃത്തിയാക്കലാണ്. അപ്പോൾ ത്വഹാറത്തിൻ്റെ ഭാഷാർത്ഥം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. ഇനി എന്താണ് ശരഇയായ അർത്ഥം? നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കേണ്ടവരാണല്ലോ. അപ്പോൾ ശരഇയിൽ എന്താണ് ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ നാം പഠിച്ചിരിക്കണം. അപ്പോൾ ശരഇയായ അർത്ഥം, അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക. അശുദ്ധി കാരണം വരുന്ന തടസ്സവും നീക്കണം, നജസ് കാരണം വരുന്ന തടസ്സവും നീക്കണം, രണ്ട് നിലക്കുള്ള തടസ്സവും നീക്കണം. അതാണ് ശരഇയായ അർത്ഥം. ഒന്നുകൂടെ, എന്താണ് ശരഇയായ അർത്ഥം? ത്വഹാറത്തിൻ്റെ ശരഇയായ അർത്ഥം എന്ത്? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക. ഇനി നമ്മുടെ പാഠം ത്വഹാറത്താണ്, ശുദ്ധി. ഈ ശുദ്ധി എന്ന് പറയുമ്പോൾ ശുദ്ധി രണ്ട് വിധമുണ്ട്. ഒന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. രണ്ട്, നജസ്സുകളെ ശുദ്ധിയാക്കൽ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധി എത്ര വിധം, ഏതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ തെറ്റ് സംഭവിക്കലുണ്ട്. ഉത്തരം എഴുതും രണ്ട് വിധം, എന്നിട്ട് എഴുതും ഒന്ന് ചെറിയ അശുദ്ധി, മറ്റൊന്ന് വലിയ അശുദ്ധി. അതല്ല, അത് അശുദ്ധി എത്ര വിധം എന്ന് ചോദിക്കുമ്പോഴാണ് അത് പറയേണ്ടത്. ഇത് അശുദ്ധിയല്ല, ഇത് ശുദ്ധി. ശുദ്ധി രണ്ട് വിധം. ഒന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. രണ്ട്, നജസ്സുകളെ ശുദ്ധിയാക്കൽ. ഇനി നമ്മൾ പറഞ്ഞു, ഒതു ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ ശുദ്ധി എന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ ശുദ്ധി എന്നും പറയപ്പെടും. നമ്മൾ പറഞ്ഞല്ലോ, ഒതുവില്ലാത്ത അവസ്ഥക്ക് ചെറിയ ശുദ്ധി, ഒതുവില്ലെങ്കിൽ അവൻ ചെറിയ ശുദ്ധിക്കാരനാണ്. അപ്പൊ അതിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ ഒതു ചെയ്താൽ മതി. ഇനി നമുക്ക് വിശദീകരിക്കേണ്ടത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തെല്ലാം, കുളി നിർബന്ധമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ജനാബത്ത്. മറ്റൊന്ന്, ഹൈള്. മറ്റൊന്ന്, നിഫാസ്. മറ്റൊന്ന്, വിലാദത്ത്. ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. അഞ്ച് കാര്യങ്ങളിവിടെ പറഞ്ഞു, അഞ്ച് കാരണങ്ങൾ പറഞ്ഞു, കുളി നിർബന്ധമാവുന്ന അഞ്ച് കാരണങ്ങൾ. ഒന്ന്, ജനാബത്ത്. രണ്ട്, ഹൈള്. മൂന്ന്, നിഫാസ്. നാല്, വിലാദത്ത്. അഞ്ച്, ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. എന്താണ് ജനാബത്ത്? ജനാബത്ത് എന്ന് പറഞ്ഞ സംയോഗം കൊണ്ടോ മനീ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധി. സംയോഗം കൊണ്ടോ ഇന്ദ്രിയം പുറപ്പെടുവിക്കൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് ജനാബത്ത് എന്ന് പറയുന്നത്.
അപ്പോൾ അത് വലിയ അശുദ്ധിയുടെ കാരണമാണ്. രണ്ടാമത്തത് ഹയള്. എന്താണ് ഹയള്? താഴെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്, ചില പ്രത്യേക സമയങ്ങൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയള്. അതിൻ്റെ കുറഞ്ഞ ദിവസം, സാധാരണ ദിവസം, അധികരിച്ചാലുള്ള ദിവസം എത്ര, ഒക്കെ നമ്മൾ പഠിച്ചതാണ്. മൂന്നാമത്തത് നിഫാസ്, പ്രസവരക്തം, പ്രസവാനന്തരം പുറപ്പെടുന്ന രക്തം. അതും കുളി നിർബന്ധമാവുന്ന കാരണങ്ങൾപ്പെട്ടതാണ്. നാലാമത്തത് വിലാദത്ത്. എന്താണ് വിലാദത്ത്? പ്രസവിക്കുക. അപ്പോൾ പ്രസവിച്ചാൽ കുളി നിർബന്ധമായി. അഞ്ചാമത്തത് ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിമിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ആ മുസ്ലിമിൻ്റെ മേൽ കുളി നിർബന്ധമായി, അവനെ കുളിപ്പിക്കണം. എന്നാൽ ഇതിൽ ഷഹീദിനെ നമ്മൾ മാറ്റി നിർത്തി. ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം എന്നാണ് പറഞ്ഞത്. എന്താണ് ഷഹീദിനെ മാറ്റി നിർത്താനുള്ള കാരണം? ഷഹീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണം വരിച്ച ആൾക്കാണ് ഷഹീദ് എന്ന് പറയാം. അപ്പൊ ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല. ആ ഷഹീദിനെ എങ്ങനെയാണോ മരണപ്പെട്ടത്, ആ വെട്ടേറ്റ് അല്ലേ, ആ ശരീരത്തിൽ അതുപോലെ തന്നെ ആ വസ്ത്രങ്ങളിലൊക്കെ രക്തത്തിൻ്റെ കറയും മറ്റും ഉണ്ടാകും, അത് അതുപോലെ തന്നെ ആ വസ്ത്രത്തോടുകൂടി അങ്ങനെ തന്നെ കുളിപ്പിക്കാതെ അങ്ങനെ തന്നെ മറവ് ചെയ്യണം. കാരണം എന്താ? അതൊക്കെ ആ ഷഹീദിന് നാളെ സാക്ഷി നിൽക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ അഞ്ച്: ഒന്ന് ജനാബത്ത്, രണ്ട് ഹയള്, മൂന്ന് നിഫാസ്, നാല് വിലാദത്ത്, അഞ്ച് ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. ഇനി അടുത്തത്, ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ അശുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം, അതായത് ഒളു ഇല്ലാത്തവർക്ക് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ, താഴെയുള്ള ക്ലാസ് ഒക്കെ പഠിച്ചതാണ്. ഒന്ന് നിസ്കാരം, ഒളു ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്. രണ്ട് സുജൂദ്, ഒന്നുമില്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല, നെറ്റി നിലത്ത് വെക്കാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല, ഹറാം. മൂന്നാമത്തത് കഅബ തവാഫ് ചെയ്യൽ, അല്ലേ, കഅബയെ വലയം ചെയ്യുക. ഹജ്ജിന് മുമ്പൊക്കെ പോകുമ്പോൾ നിർബന്ധമായ ഘടകമാണ്, അതിലുള്ള നിർബന്ധമായ ഒരു ഘടകമാണ് തവാഫ് ചെയ്യുക, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ. ആ തവാഫ് ചെയ്യണമെങ്കിൽ ഒളു നിർബന്ധമാണ്, ഒളുവില്ലാതെ തവാഫ് ചെയ്യാൻ പാടില്ല. ഇനി ഹജ്ജിലുള്ള തവാഫാണെങ്കിലും ഉംറയുള്ള തവാഫാണെങ്കിലും മറ്റുള്ള ഏത് നിലക്കുള്ള തവാഫാണെങ്കിലും, തവാഫ് രണ്ട് മൂന്ന് വിധം തവാഫുകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പം ഏത് തവാഫാണെങ്കിലും തവാഫിന് ഒലു നിർബന്ധമാണ്, ഒലു ഇല്ലാതെ തവാഫ് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അതുപോലെ തന്നെ ജുമയുടെ ഖുത്ബ ഓതൽ, വെള്ളിയാഴ്ച ദിവസം ഖതീബ് മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതും അല്ലേ, ആൺകുട്ടികളൊക്കെ സാധാരണ കണ്ടിട്ടുണ്ടാവും. ആ ഖുത്ബ ഓതണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായി ഒളുവാണ്. ഒളു ഇല്ലാതെ ഹുത്തുബോതൽ എന്താകുന്നു? ഹറാമാകുന്നു. അടുത്തത് അഞ്ചാമത്തത്, മുസ്ഹഫോ അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ. ഒളു ഇല്ലാതെ മുസ്ഹഫ് തൊടാൻ പാടില്ല. അതുപോലെ തന്നെ പഠനാവശ്യത്തിന് വേണ്ടി ഖുർആൻ വല്ല കടലാസിലോ അല്ലെങ്കിൽ പലകയിലോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്തു വസ്തു ആകട്ടെ, ഖുർആൻ എഴുതപ്പെട്ട എന്തോ ആകട്ടെ, പഠനാവശ്യത്തിന് വേണ്ടി എഴുതിയതാണ്, അതിലും ഒളു ഇല്ലാതെ തൊടാൻ പാടില്ല. തൊടാനും പാടില്ല, അത് ചുമന്നു കൊണ്ടുപോകാനും പാടില്ല. അപ്പോൾ ഒളു ഇല്ലാത്തവർക്ക്, അതായത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന അഞ്ച് കാര്യങ്ങൾ: ഒന്ന് നിസ്കാരം, രണ്ട് സുജൂദ്, മൂന്ന് കഅബ തവാഫ് ചെയ്യൽ, നാല് ജുമുഅയുടെ ഖുത്ബ ഓതൽ, അഞ്ച് മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ. ഈ അഞ്ച് കാര്യം ഓർത്തു വെക്കുക. നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഈ അഞ്ച് കാര്യവും ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മുസ്ഹഫ് തൊടുന്നതിനും ചുമക്കുന്നതിനും വിരോധമില്ല. നമ്മളൊക്കെ ഏഴാം ക്ലാസ്, നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്നവരാണല്ലോ, നമുക്കൊക്കെ വകതിരിവുള്ളതാണ്,
നമുക്ക് എന്ത് കണ്ടാലും ഇന്നത് ഇന്നത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പക്വതയിലെത്തിയവരാണ് നമ്മളൊക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ ബഗതിരിവുള്ള കുട്ടികൾ എന്ന് പറയാം. അപ്പം നമുക്കൊക്കെ പഠനാവശ്യത്തിന് വേണ്ടി ഉള്ളോ ഇല്ലാതെ മുസാബ് തൊടുന്നതിനും ചുമക്കുന്നതിനും എന്തില്ല, വിരോധമില്ല. എന്നാൽ ബഗതിരിവില്ലാത്തവരാണെങ്കിൽ ആ കുട്ടികളെ മുസാബ് തൊടുന്നതിന് തൊട്ടും മറ്റും എന്ത് ചെയ്യണം, വിലക്കണം, അവരെ തടയണം. തടയണം എന്നല്ല, തടയൽ നിർബന്ധമാണ്, നിർബന്ധമായും തടയണം. കാരണം ബഗതിരിവില്ലാത്ത കുട്ടികൾക്ക് അവർക്ക് അറിയില്ല അതെന്താണ്, അത് മുസാഫാണോ മറ്റോ എന്താണോ എന്ന് അവർക്ക് തിരിച്ചറിയില്ല. അവർ അത് കൊണ്ടുപോയി ചിലപ്പോൾ വൃത്തിഹീനമായ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ചിലപ്പോൾ വെക്കും. അപ്പോൾ അവരെ, ബഗതിരിവില്ലാത്ത കുട്ടികളെ മുസാഫ് തൊടുന്നതിന് തൊട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അവരെ തടയണം. അവരെ തടയൽ നിർബന്ധമാണ്, അതിൻ്റെ ഹുക്കും ഓർത്തു വെക്കണം, നിർബന്ധമായിട്ടും തടയണം. ഇനി അപ്പം നമ്മൾ ഓരോന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ മനസ്സിൽ വേണം, ഓർത്തോർത്ത് വെക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്, വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ, വലിയ അശുദ്ധിയുള്ളവർക്ക് അതായത് കുളി നിർബന്ധമായവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഒന്നുമില്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളും അതിൻ്റെ പുറമെ പ്രത്യേകം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഖുർആൻ ഓതുക, മറ്റൊന്ന് പള്ളിയിൽ താമസിക്കുക. അപ്പോൾ വലിയ അശുദ്ധിയുള്ളവർക്ക് ഖുർആൻ ഓതൽ ഹറാമാണ്, പള്ളിയിൽ താമസിക്കലും ഹറാമാണ്. കഴിഞ്ഞില്ല, ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞ ചെറിയ ശുദ്ധി ഉള്ളവർക്ക് അതായത് ഒതുവില്ലാത്തവർക്ക് ഹറാമായ കാര്യങ്ങളും ഹറാമാണ്. അപ്പം മൊത്തം ഏഴെണ്ണായി. ഇനി ഹൈലും നിഫാസും ഉള്ളവർക്കാണെങ്കിൽ, അതായത് സ്ത്രീകൾക്ക്, ഹൈലും നിഫാസും ഉള്ള സ്ത്രീകൾക്ക് ഇതിനെല്ലാം പുറമെ, അതായത് ആദ്യം ഒരു അഞ്ചെണ്ണം പറഞ്ഞു, പിന്നെ വലിയ ശുദ്ധിയുള്ളവർക്ക് എന്ന് പറഞ്ഞു ഒരു രണ്ടെണ്ണം വേറെ പറഞ്ഞു, അതിന് പുറമെ ഹൈലും നിഫാസും ഉള്ളവർക്ക് നോമ്പ്, ജിമാ, ഒട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കുക, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തുലാഖ് ചൊല്ലുക എന്നിവയും ഹറാമാണ്. അപ്പോൾ ശ്രദ്ധ പോകരുത്, വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതൊക്കെ, ഖുർആൻ ഓതുക, പള്ളിയിൽ താമസിക്കുക, ഈ രണ്ട് കാര്യവും. അതിന് പുറമെ വുളു ഇല്ലാത്തവർക്ക് ഹറാമായ അഞ്ച് കാര്യങ്ങളും. അപ്പം ഏഴ് കാര്യം. ഇനി ഹൈലും നിഫാസുമുള്ളവരാണെങ്കിൽ ഈ ഏഴ് കാര്യങ്ങൾക്ക് പുറമെ നോമ്പ്, ജിമാ, മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കുക, അതായത് മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ സുഖിക്കുക, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലുക, ഇത്യാദി കാര്യങ്ങളും ഹറാമാണ്. ചോദിക്കും, ഹൈലും നിഫാസുമുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ പറയാൻ കഴിയണം, നോമ്പ്, ജിമാ, മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കുക, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലുക. അപ്പോൾ ഇന്ന് അത്രയും ഭാഗം മതി. ഇനി എല്ലാവരും പുസ്തകം എടുത്ത് ആ പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കുക, ആ ഭാഗങ്ങളെ നമുക്കൊന്ന് വായിക്കാം, പുസ്തകത്തിലൊന്ന് വായിക്കാം. പുസ്തകത്തിലെ പാഠം ഒന്ന്, അത്വഹാറത്തു. എന്താണ് ത്വഹാറത്ത്? വൃത്തി, ശുദ്ധി എന്നൊക്കെ പറയും. ആ വിരൽ വെച്ചോളി. ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കൾ തൊട്ട് വൃത്തിയാക്കലാണ്. ശർഇയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. ശുദ്ധി രണ്ട് വിധമാണ്. ഒന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. രണ്ട്, നജസ്സുകളെ ശുദ്ധിയാക്കൽ. അപ്പൊ ത്വഹാറത്തിന്റെ ഭാഷാർത്ഥം മ്ലേച്ഛമായ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. ശരഇയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. പിന്നെ അതിലെന്താ പറഞ്ഞത്? ശുദ്ധി രണ്ട് വിധം. ഒന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. രണ്ട്, നജസ്സുകളെ ശുദ്ധിയാക്കൽ. ഇനി അടുത്ത പാരഗ്രാഫ്. വുളു ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധിയെന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധിയെന്നും പറയപ്പെടും. താഴെയുള്ള ക്ലാസ് എന്ന് പഠിച്ചാണ്, ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം മനസ്സിലാക്കിയില്ലേ. ഇനി വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ജനാബത്ത്, ഹൈൽ, നിഫാസ്,
വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവ. അപ്പോ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ജനാബത്ത്, ഹൈള്, നിഫാസ്, വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവ. പെരൽ വെച്ചോളി. ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ്. പ്രത്യേകം സാധാരണ ചോദ്യം എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ജനാബത്ത് എന്നാൽ എന്ത്? ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമുഅയുടെ ഖുതുബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ്. വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല. വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ്. ഓർമ്മണ്ടല്ലോ, ചെറിയ ശുദ്ധി ഉള്ളവർക്ക്, അതായത് ഒതുവില്ലാത്തവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഞ്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പിന്നെ വകതിരിവുള്ള കുട്ടികൾ മുസാബ് തൊടുന്നതും ചുമക്കുന്നതും തടയേണ്ടതില്ല. എന്തിന് വേണ്ടിയാണെങ്കിൽ? പഠനാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഓർത്തു വെക്കണം. അതുപോലെ തന്നെ വകതിരിവില്ലാത്ത കുട്ടികളെ മുസാബ് തൊടുന്നതിനെ തൊട്ട് തടയൽ എന്താകുന്നു? നിർബന്ധമാകുന്നു. പിന്നെ നമ്മൾ ഇനി അടുത്ത പാരഗ്രാഫ് അതുകൂടി വായിക്കാം. വലിയ അശുദ്ധിയുള്ളവർക്ക് ഇവക്ക് പുറമെ ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും, ഹൈലോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാവും മുട്ടുപുക്കളിൻ്റെ ഇടയിൽ രമിക്കലും, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ത്വലാത്ത് ചൊല്ലലും ഹറാമാണ്. അപ്പോൾ വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തെല്ലാം? ഖുർആൻ ഓതുക, പള്ളിയിൽ താമസിക്കുക. അതിൻ്റെ മുമ്പ് നമ്മൾ ഒതുവില്ലാത്തവർക്ക് പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തി പറയണം. പിന്നെ ഹൈലും നിഫാസുമുള്ളവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാവും? ഈ കാര്യങ്ങൾക്ക് പുറമെ എന്തൊക്കെ ഹറാമാവും? നോമ്പ്, ജിമാഅ്, മുട്ടുപുക്കളിൻ്റെ ഇടയിൽ രമിക്കുക, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലുക എന്നിവ ഹറാമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ കമൻറ്റിലൂടെയോ അറിയിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.